ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണം ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ആറ്റങ്ങളുടെ എണ്ണം 90 grams ഓഫ് ഗ്ലൂക്കോസ് ചോദ്യത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ 90 grams ഓഫ് എന്താണ് ഗ്ലൂക്കോസ് അവിടെ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം ഒന്ന് എന്താണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്പർ ഓഫ് എന്താണ് മോളിക്യൂൾ തന്മാത്രകളുടെ എണ്ണം തന്മാത്രകളുടെ എണ്ണം രണ്ട് നമ്പർ ഓഫ് ആറ്റംസ് ആറ്റങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് എന്താണ് ആറ്റംസ് തന്മാത്രകളുടെ എണ്ണം എന്താണ് നമ്പർ ഓഫ് ആറ്റംസ് ആറ്റങ്ങളുടെ എണ്ണം ഓക്കെ അപ്പൊ ഇവിടെ ഗ്ലൂക്കോസിന്റെ ഫോർമുല അറിയില്ലല്ലോ സാർ പഠിക്കുന്ന മക്കളെ C6H12O6 അതറിയുകയും ചെയ്യാമില്ല എത്ര ഗ്രാമാണ് തന്നിരിക്കുന്നത് 90 grams അപ്പൊ എന്താണ് തന്നിരിക്കുന്നത് എണ്ണമാണോ അല്ല ലിറ്റർ ആണോ അല്ല ഗ്രാം അറ്റോമിക് GAM ആണോ അല്ല GMM എന്ന് പറഞ്ഞ എന്റെ അർത്ഥം മീൻ ചെയ്യുന്നത് എന്താ മോളിക്കുലർ മാസ് ആണ് ഒരു മോൾ തന്മാത്രയുടെ മാസാണ് GMM മനസ്സിലായോ അത് തന്നിട്ടേക്കുന്നത് എത്രയാണ് 90 grams ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് തന്നേക്കുന്നത് എവിടെയാണ് GMM താഴെയാണ് 90 grams ഡിവൈഡ് ബൈ GMM കാണണം ആരുടെ ഇതിന്റെ അപ്പൊ കണ്ടുപിടിക്കേണ്ട എത്ര കാർബൺ ഉണ്ട് 6 × കാർബൺ പ്ലസ് ഹൈഡ്രജൻ എത്ര ഉണ്ട് 12 × ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ 6 × ഓക്സിജൻ നമ്മൾ ഇതിന് മുന്നിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ 6 carbon എന്ന് പറയുമ്പോൾ 6 × 12 പ്ലസ് 12 × ഹൈഡ്രജൻ 1 gram പ്ലസ് 6 × ഓക്സിജൻ 16 grams ചെയ്യുമ്പോൾ 62 ആണോ പ്ലസ് 12 + 6 = 60 96 ആണോ എല്ലാം കൂട്ടുമ്പോൾ കിട്ടും 180 ഇതിന്റെ മോളിക്കുലർ മാസ് തന്നിരിക്കുന്നത് 90 grams മോളിക്കുലർ മാസ് 180 ഇനി എന്താ ചെയ്യേണ്ടത് തന്നിരിക്കുന്നതിനെ ആ മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇവിടെ താഴെ എഴുതുന്ന സംഖ്യയിൽ കണ്ടുപിടിച്ചതിന് മനസ്സിലായാ ഇപ്പൊ ഗ്രാമം വെട്ടിപ്പോയി 0 വെട്ടിപ്പോയി 9 ഒരു പ്രാവശ്യം 18 × 9 = 2 കണ്ടോ ഇതിനെ 9 × 1 എന്ന് എഴുതാം ഇതിനെ 9 × 2 എന്ന് എഴുതാം അപ്പൊ താഴെയുള്ള 9 മുകളിലുള്ള 9 വെട്ടിപ്പോയാൽ താഴെ നിന്ന് മാത്രം 2 മാത്രം അപ്പൊ ഉത്തരം എത്രയാണ് 1/2 അര എത്ര മോളുണ്ട് അര മോള് എത്ര മോളുണ്ട് ഹാഫ് മോൾ ഓക്കെ അപ്പൊ നമുക്ക് മോള് കിട്ടിയില്ലേ ഇനി എന്ത് ചെയ്യാം ഇനി എളുപ്പമല്ലേ എന്താ ചോദ്യം എത്ര മോളിക്കൂളുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഗുണിക്കണം ഇതിനെ നിങ്ങൾ ഇങ്ങനെ പൊട്ടൻസി കണ്ട് എന്തുകൊണ്ട് ഗുണിക്കണം 6.0 ഗുണിക്കണം കണ്ട മോള് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഗുണനോ മോള് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മോളെ ഇൻറ്റു സംതിങ് അതേ വരുള്ളൂ അപ്പൊ ഹാഫ് മോളില്ലേ അപ്പൊ മോളിക്യൂൾസിന്റെ എണ്ണം തന്മാത്രകളുടെ എണ്ണം ഈക്വൽ ടു ഹാഫ് മോൾ ഉണ്ട് ഇൻറ്റു ഏത് സംഖ്യ ഗുണിക്കണം 6.022 അപ്പൊ ഇനി അടുത്തത് ആറ്റംസ് ആണ് ആറ്റങ്ങളുടെ എണ്ണം പറ ഇതെന്നെ ആദ്യം എടുത്ത് എഴുതണം അല്ലെ എന്താണ് ഹാഫ് ഇൻറ്റു 6.022 × 10⁻²³ ഇൻറ്റു ഇവിടെ എത്ര ആറ്റം തെട്ടി നോക്കണം കാർബൺ 6 എണ്ണം ഓക്സിജൻ 6 എണ്ണം 12 ഹൈഡ്രജൻ 12 എണ്ണം 12 + 12 = 24 അപ്പൊ 24 24 ഗുണിക്കാന്ന് പറഞ്ഞ ഇവിടെ താഴെ രണ്ടില്ലേ അപ്പൊ ഈ രണ്ടും 24 പറ്റിയത് എന്തായി മാറും 12 സോ ദ ആൻസർ ഈസ് 12 × 6.022 × 10⁻²³ എന്താ ആറ്റംസ് ആറ്റങ്ങൾ ഓക്കേ